ഒരു രാജ്യത്തിന്റെ തലവര മാറുന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വലിയ കണ്ടെത്തൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ ഗൾഫ് റീജിയണിൽ സൗദിയിലും യു എയിലും ഖത്തറിലും കുവൈറ്റിലും ഇറാനിലും ഇറാഖിലുമൊക്കെ എണ്ണ കണ്ടുപിടിച്ചതുപോലെ, എണ്ണ നിക്ഷേപം കണ്ടെത്തിയപ്പോൾ ആ രാജ്യങ്ങളുടെ തലവര മാറിയതുപോലെ ഇന്ത്യയുടെ തലവര മാറാൻ സാധ്യതയുള്ള ഒരു വലിയ കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. മാർവൽ മൂവീസ് ആയിട്ടുള്ള ബ്ലാക്ക് പാന്തർ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ വക്കാൻഡ. വക്കാൻഡ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം കാണപ്പെടുന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു മൂലകം, അതാണല്ലോ വൈബ്രേനിയം. അതിനൊരുപാട് സവിശേഷതകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഭൂമിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വിശിഷ്ടമായ ഒന്നാണ് ലിഥിയം. ലിഥിയം നിക്ഷേപം കൂടുതലുള്ള രാജ്യങ്ങൾക്ക് ഭാവിയിൽ വലിയൊരു പങ്ക് തന്നെ ലോകത്തെ വികസനത്തിന്റെ കാര്യത്തിൽ, പുതിയ ടെക്നോളജിയുടെ കാര്യത്തിൽ വഹിക്കാനായി സാധിക്കും. ലോകം മാറുകയാണ്. ടെക്നോളജി അതിവേഗത്തിൽ ലോകത്ത് വ്യാപിക്കുമ്പോൾ ലിഥിയം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഇന്ത്യയിൽ കണ്ടെത്തിയ അമൂല്യമായ ആ വസ്തു എന്താണെന്നും വഴിയെ നോക്കാം. ആദ്യം ലിഥിയം എന്താണെന്ന് നോക്കാം. ക്ഷാരലോഹങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മൂലകത്തെയാണ് ലിഥിയം എന്ന് വിളിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലെ കല്ല് എന്നർത്ഥമുള്ള ലിഥോസ് എന്ന പദത്തിൽ നിന്നാണ് ഈ മൂലകത്തിന്റെ പേരിന്റെ ആവിർഭാവം. മഹാവിസ്ഫോടനത്തിന്റെ ആദ്യ 3 മിനിറ്റിനുള്ളിൽ നിർമ്മിക്കപ്പെട്ട 4 മൂലകങ്ങളിൽ ഒന്നാണ് ലിഥിയം എന്ന് കരുതപ്പെടുന്നു. ഭാരം ഏറ്റവും കുറഞ്ഞ ഖരമൂലകം കൂടിയാണ് ലിഥിയം. ആവർത്തന പട്ടികയിലെ 1-ാം ഗ്രൂപ്പിൽപ്പെടുന്ന ലിഥിയം ശുദ്ധമായ രൂപത്തിൽ നമ്മുടെ പ്രകൃതിയിൽ ലഭ്യമല്ല. വെള്ളി നിറത്തിലുള്ള മൃദുവായ ഒരു ലോഹമാണിത്. എന്താണ് ലിഥിയം എന്ന ലോഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു മൂലകത്തിന്റെ പ്രാധാന്യമെന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ കാലത്ത് ഏറ്റവും അധികം ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഉദാഹരണത്തിന് ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവ. ഇപ്പോൾ വാഹനങ്ങൾ പോലും, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത് ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മൊബൈൽ ഫോണുകൾ, ക്യാമറകൾ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിങ്ങനെ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ. ഈ ബാറ്ററികൾ നിർമ്മിക്കാനായിട്ടാണ് ലിഥിയം ഉപയോഗിക്കുന്നത്. പലതരം ബാറ്ററികൾ നമുക്കുണ്ട്. ഒരു തവണ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയാൻ കഴിയുന്ന ബാറ്ററികളും പുനരുപയോഗിക്കാൻ കഴിയുന്ന ബാറ്ററികളുമുണ്ട്. അതിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന, അതായത് റീചാർജ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററികൾ ലിഥിയം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ലിഥിയം അയോൺ ബാറ്ററികൾ എന്നിവ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ വിമാനങ്ങളുടെയും മറ്റും നിർമ്മാണത്തിന് വേണ്ട സങ്കര ലോഹങ്ങളുടെ നിർമ്മാണത്തിന് ലിഥിയം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താപചാലന ഉപയോഗങ്ങൾക്കും ഇവ പ്രധാനപ്പെട്ടവയാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് ഭ്രാന്തിനുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിന് ലിഥിയം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ബാറ്ററിയുടെ നിർമ്മാണത്തിന് ഇവ അത്യന്താപേക്ഷിതമാണ് എന്നത് തന്നെയാണ്. ലോകത്ത് ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ളത് എവിടെയൊക്കെയാണെന്ന് കൂടി നാം അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ലിഥിയം വീണ്ടും ചർച്ചയാവുന്നത്? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ലിഥിയം എന്ന ഈ അമൂല്യമായ വസ്തുവിന്റെ വലിയൊരു നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ്. കുറച്ചൊന്നുമല്ല, 5.9 മില്യൺ ടണ്ണിന്റെ നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 5.9 ദശലക്ഷം ടൺ ലിഥിയം നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ലിഥിയം നിക്ഷേപമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ളത് 3 രാജ്യങ്ങളിലാണ്: അർജന്റീന, ചിലെ, അതുപോലെ ബൊളീവിയ. ബൊളീവിയയിൽ 21 മില്യൺ ടണ്ണിന്റെ നിക്ഷേപമാണ് ഉള്ളതെങ്കിൽ അർജന്റീനയിൽ 17 മില്യൺ ടണ്ണിന്റെ നിക്ഷേപമുണ്ട്. മൂന്നാമതുള്ള ചിലെയിൽ 9 മില്യൺ ടണ്ണിന്റെ നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 4-ാം സ്ഥാനത്ത് അമേരിക്കയാണ്. 6.8 മില്യൺ ടൺ നിക്ഷേപം അമേരിക്കയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 5-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്. 6.3 മില്യൺ ടൺ നിക്ഷേപമാണ് ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 6-ാം സ്ഥാനത്ത് ഇനി മുതൽ ഒരു പുതിയ പേരാണ് വരാൻ പോകുന്നത്. അത് ഇന്ത്യ എന്ന പേരാണ്. അതെ, ഇത് സത്യം തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തുന്നത്. കണ്ടെത്തിയ മാത്രയിൽ തന്നെ ലോകത്ത് ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുകയാണ്. കാരണം ഇന്ത്യയിൽ 5.9 മില്യൺ ടൺ ലിഥിയം നിക്ഷേപമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യ ആരെ പിന്നിലാക്കിക്കൊണ്ടാണ് 6-ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്കറിയാമോ? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായി നമുക്കിതിനെ കാണാം. ഈ പട്ടികയിൽ ഇന്ത്യ പിന്നിലാക്കിയിരിക്കുന്നത് സാക്ഷാൽ ചൈനയെ തന്നെയാണ്. അതായത് ചൈന നേരത്തെ 6-ാം സ്ഥാനത്തായിരുന്നു. 4.5 മില്യൺ ടൺ നിക്ഷേപമാണ് നേരത്തെ ചൈനയിൽ കണ്ടെത്തിയിരുന്നത്.
എന്നാൽ ഇന്ത്യയിൽ 5.9 മില്യൺ ടൺ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയതോടെ ചൈനയെ പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി എത്തുകയാണ് ഉണ്ടായത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തെ ആകെ ലിഥിയം നിക്ഷേപത്തിന്റെ മെജോറിറ്റിയും കൈകാര്യം ചെയ്യുന്നത് ചൈന തന്നെയാണ്. അതിന്റെ കാരണം ചൈനയിലാണല്ലോ ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടക്കുന്നതും ബാറ്ററികളുടെ അടക്കം നിർമ്മാണം നടക്കുന്നതും. അർജന്റീനയിലും ചിലെയിലും ബൊളീവിയയിലും ഒക്കെയുള്ള ലിഥിയം നിക്ഷേപങ്ങൾ ഖനനം ചെയ്തെടുക്കാനുള്ള കരാറുകൾ ചൈനയോ ചൈനീസ് കമ്പനികളോ തന്നെയാണ് കൂടുതലും നേടിയിട്ടുള്ളത്. ലോകമൊട്ടാകെ ഇത്തരം ചൈനീസ് കമ്പനികൾ ഇത്തരം കരാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലിഥിയത്തിന്റെ ഉൽപാദനം നടത്തിവരുന്നു. എന്തായാലും ഈ രംഗത്തേക്ക് ഒരു വലിയ ചുവടുവയ്പ്പിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നിലവിൽ ഇന്ത്യയുടെ നിരത്തുകളിലുള്ള വാഹനങ്ങളുടെ കണക്കെടുത്താൽ അതിൽ 1% താഴെ മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. എന്നാൽ 2030 ഇന്ത്യ ലക്ഷ്യമിടുന്നത് 30% ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറക്കണം എന്നതിനാണ്. ഇതിലൂടെ എനർജിയുടെ പുനരുപയോഗം സാധ്യമാക്കുക, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന കാർബണിന്റെ ബഹിർഗമനം പരമാവധി ഒഴിവാക്കുക, ഇതൊക്കെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ ലിഥിയം ഉൾപ്പെടെയുള്ള അത്യന്താപേക്ഷിതമായ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ അവയുടെ നിക്ഷേപം കണ്ടെത്താൻ സാധിച്ചാൽ ഒരു ചൈനയുടെയും സഹായമില്ലാതെ ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ലാതെ ഇന്ത്യക്ക് എല്ലാ രംഗത്തും മുന്നേറാനായി സാധിക്കും. ലിഥിയം മാത്രമല്ല മറ്റു ചില വസ്തുക്കൾ കൂടി ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലിഥിയം കണ്ടെത്തുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ സലാൽ ഹൈമാന മേഖലയിലാണ്. ലിഥിയം ഒരു നോൺ ഫെറസ് ലോഹമാണ്. ലിഥിയം കൂടാതെ ഇന്ത്യ മറ്റു ചില വസ്തുക്കൾ കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നല്ലോ, അവയെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. 2023-24 12 സമുദ്ര ധാതു ഗവേഷണ പദ്ധതികൾ ഉൾപ്പെടെ 318 ധാതു പര്യവേഷണ പദ്ധതികൾ ഉൾപ്പെടുന്ന 966 പദ്ധതികളാണ് ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നത്. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് ഖനി ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിവേക് ഭരദ്വാജ് ആണ്. ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് തന്നെ നമുക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ധാതുക്കൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ലിഥിയത്തിന്റെ കാര്യം എടുത്താൽ സോളാർ പാനലിലും ഫോണിലും അടക്കം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ലിഥിയം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ സ്വർണം ഇറക്കുമതി വളരെ കൂടുതലാണ്. ഇന്ത്യയിൽ സ്വർണത്തിന്റെ നിക്ഷേപം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു. അങ്ങനെ സ്വർണം ഇറക്കുമതി കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ രാജ്യം ആത്മനിർഭർ ഭാരത് ആകുമെന്നാണ് നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഖനി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വിവേക് ഭരദ്വാജ് വ്യക്തമാക്കുന്നത്. 66ാമത് ദേശീയ ജിയോളജിക്കൽ പ്രോഗ്രാമിംഗ് ബോർഡ് ലിഥിയം, സ്വർണം എന്നിവയുൾപ്പെടെ 51 ലോഹധാതു ശേഖരങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറിയിട്ടുണ്ട്. 51 ലോഹധാതു നിക്ഷേപങ്ങളിൽ 5 സ്വർണത്തിന്റേതാണ് എന്നതും വളരെ സന്തോഷം പകരുന്നൊരു വാർത്തയാണ്. പൊട്ടാസ്യം, മോൾബ്ഡിനം തുടങ്ങിയുള്ള ലോഹങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളുടെ കാര്യങ്ങളും വ്യക്തമാവുന്നു. ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തമിഴ്നാട്, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന പ്രകൃതി നിക്ഷേപങ്ങളെല്ലാം വ്യാപിച്ചു കിടക്കുന്നത്. അതായത് ഇന്ത്യ തന്ത്രപരമായൊരു തീരുമാനമെടുത്ത് നേരത്തെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇന്ത്യക്കകത്തുള്ള പ്രകൃതി നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ധാതുക്കൾ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുക. ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കുറെ നാളുകളായി നടക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരമൊരു പര്യവേഷണത്തിനുള്ള ഒരു ഉത്തരവ്. എന്തായാലും അതിപ്പോൾ ഫലം കാണുകയാണ്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് ആവശ്യമായതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവ കണ്ടെത്തി അവ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ തന്നെ നമ്മുടെ രാജ്യം എത്രയും വേഗത്തിൽ മുന്നേറും, സ്വയം പര്യാപ്തത നേടും. എന്തായാലും ലിഥിയത്തിന്റെ കണ്ടെത്തൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് കാരണമാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സ്വർണ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതും രാജ്യത്തെ അതിവേഗത്തിൽ സമ്പന്നതയിലേക്ക് നയിക്കാൻ സാധിച്ചേക്കും.